എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ ഗ്യാസ് ബുക്ക് ചെയ്യാതെ ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എങ്കിലും പല ഏജൻസികളും വിതരണക്കാരും ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിന് ബുക്ക് ചെയ്തിട്ടില്ല എങ്കിലും കരിഞ്ചന്ത രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി നൽകിയിരുന്നു. ഇതിനാണിപ്പോൾ ഒരു നിയന്ത്രണം വന്നിട്ടുള്ളത്. ഗ്യാസ് കമ്പനികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ വ്യാപകമായി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ബുക്കിംഗ് വീണ്ടും കർശനമാക്കിയിട്ടുള്ളത്. ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണം എങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നമ്പറിൽ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ വാഹനങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ബുക്കിംഗ് ഇല്ലാതെ തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ ബുക്കിംഗ് നമ്പർ ഏതാണ് എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. പല കമ്പനികളുടെയും ബുക്കിംഗ് നമ്പർ നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായി മാറിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാരത് ഗ്യാസ്, എച്ച് പി ഗ്യാസ്, ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ആദ്യമായിട്ട് അറിയേണ്ടത് ബുക്കിംഗ് നമ്പറാണ്. അതാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് 84 54 95 55 55 എന്ന നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചോ വാട്സപ്പിലൂടെ 75 88 88 88 24 എന്ന നമ്പറിലൂടെയോ SMS വഴി 77 18 95 55 55 എന്ന നമ്പർ വഴിയോ ബുക്ക് ചെയ്യാം. കൂടാതെ ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമോ ഇന്ത്യൻ ഓയിലിൻ്റെ വൺ ആപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺപേ പോലുള്ള UPI ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയോ ഇന്ത്യൻ ഓയിൽ ഗ്യാസിന് ബുക്ക് ചെയ്യാനാകും. HP ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും 94 93 60 22 22 എന്ന നമ്പറിൽ മിസ് കോൾ സേവനം ലഭ്യമാണ്. HP ഗ്യാസിൻ്റെ വാട്സപ്പ് സേവനമായ 92 22 20 11 22 എന്ന നമ്പറും ഉപയോഗിക്കാം. UPI ആപ്പുകളായിട്ടുള്ള ആമസോൺ പേ, PayTM, ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള എല്ലാ UPI ആപ്പുകൾ ഉപയോഗിച്ചും HP ഗ്യാസും ബുക്ക് ചെയ്യാനാകും. www.myhpgas.in എന്ന വെബ്സൈറ്റ് മുഖാന്തരവും ഗ്യാസിന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ മിസ് കോൾ ബുക്കിംഗിന് 77 10 95 55 55 എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിംഗിന് 1800 22 43 44 എന്ന നമ്പറും ഉപയോഗിക്കാം. കൂടാതെ ഗൂഗിൾ പേ, ഫോൺ പേ, PayTM പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 2000 എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത്. ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും LPG സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ്. ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിൻ്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം. നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ 29.5 kg തൂക്കം ഉണ്ടാകണം. അതിൽ 14.2 kg പാചകവാതകവും 15.3 kg സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും. സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം. ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ്. തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ്. മറ്റൊന്ന്, ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്.
അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ്. ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത്. ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ ശിക്ഷ നടപടികൾക്ക് പൂർണ്ണമായ അധികാരം ഇല്ല. ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് MRP. അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല. ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ്. കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട്. അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത്. പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ്. ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ്. ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി കളക്ടർക്കും അയക്കാം. അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട്. ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും 5 കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട്. എന്നാൽ 5 കിലോമീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലും 50 രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട്. 0 മുതൽ 5 കിലോമീറ്റർ വരെ ഡെലിവറി ചാർജില്ല. 5 മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 മുതൽ 15 കിലോമീറ്റർ വരെ 25 രൂപയും 15 കിലോമീറ്ററിന് മുകളിൽ 30 രൂപയുമാണ്. അത് മാക്സിമം ചാർജാണ്. അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല. ഇത്രയും ഉയർന്ന വിലക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക, ബില്ല് ചോദിച്ചു വാങ്ങുക, ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക. ബുക്ക് ചെയ്യാതെ കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും. നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് UPI സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല. ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് EKYC മസ്റ്ററിംഗ് ആണ്. അത് ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിനൊരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും ഭാവിയിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ വലിയ തിരക്കുണ്ടാകും. ഓൺലൈനായിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങളിലും CSE കേന്ദ്രങ്ങളിലും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഗ്യാസ് ഏജൻസികളിലൂടെയും ഈ കാര്യം ചെയ്യാം. ഉജ്ജൽ യോജന പദ്ധതിയിൽ മുമ്പ് ഉള്ള ആളുകളും ഇത് ചെയ്യണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. അവർ സ്ഥലത്തില്ല എങ്കിലോ, കിടപ്പ് രോഗികളാണ് എങ്കിലോ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലോ, അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് ഈ കണക്ഷൻ മാറ്റുകയും വേണം. അതിനുശേഷമാണ് ഈ KYC ചെയ്യേണ്ടത്. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ.